അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു. അറബിക് ഗ്രാമറിൻ്റെ 115-ാം ഭാഗത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹാർദവമായ സ്വാഗതം. ഇഖ്ലാലിനെ സംബന്ധിച്ചാണ് ഈ പാഠത്തിൽ നാം പഠിക്കുന്നത്. ഖൽബുൽ വാവി യാ എൻ, വാവിനെ യാ ആക്കി മാറ്റുന്ന അവസരങ്ങളാണ് ഈ പാഠത്തിൽ നാം പരിചയപ്പെടുന്നത്. 3 അവസരങ്ങളുണ്ട്. വാവ് യാ ആക്കി മാറ്റപ്പെടുന്ന 3 അവസരങ്ങൾ. 1, വാവും യാവും ഒരു വാക്കിൽ ഒരുമിച്ച് വരികയും അവയിൽ ആദ്യത്തേത് സാക്കിനാവുകയും ചെയ്താൽ. ആദ്യ വിഭാഗത്തിലെ 3 ഉദാഹരണങ്ങളും അവയുടെ ഉദാഹരണങ്ങളാണ്. യസൂദു, നവാ, യഹൂനു എന്നീ പദങ്ങൾ നാം ശ്രദ്ധിക്കാം. അവയുടെ തൊട്ടു മുമ്പായി അടിവരയിട്ട് കൊടുത്തിരിക്കുന്ന സയ്യിദൻ, നിയാത്ത്, ഹയ്യൻ എന്നീ പദങ്ങൾ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവയുടെ യഥാർത്ഥ രൂപം സെയ്വിദുൻ എന്നാണ്. സെയ്യിദ് എന്നാൽ സെയ്വിദുൻ, നിയാത്ത് നെയ്യത്ത് എന്നാൽ നിവിയത്തുൻ എന്നാണ്, ഹയ്യൻ എന്നാൽ ഹൈവിനുൻ എന്നാണ്. സെയ്വിദുൻ എന്ന് പറയുമ്പോൾ യാവും വാവും അടുപ്പിച്ചു വന്നു, വാവും യാവും ഒരു വാക്കിൽ ഒരുമിച്ച് വരികയും തൊട്ടടുത്തായി വന്നു, അവയിൽ ആദ്യത്തേതിനെ സുക്കൂൻ. സെയ്വിദുൻ എന്നുള്ളതിന് ആദ്യത്തെ ഇതിന് യാ ആണ്, യാവിന് സുക്കൂൻ നൽകപ്പെട്ടു. അതേപോലെ നിവ്യത്വൻ, യാവും വാവും ഒരുമിച്ച് വരികയും ആദ്യത്തേതിന് വാവിന് സുക്കൂൻ നൽകപ്പെട്ടു. ഹൈവിനുൻ, ഒരു യാവും വാവും ഒരുമിച്ച് വരികയും ആദ്യത്തേതിന് സുക്കൂൻ നൽകപ്പെടുകയും ചെയ്തു, യാവിന് സുക്കൂൻ നൽകപ്പെടുകയും ചെയ്തു. ഇത്തരം അവസരങ്ങളിൽ കൂടെ വരുന്ന ആ വാവിനെ യാ ആക്കി മാറ്റുന്നു. വാവും യാവും ഒരു വാക്കിൽ ഒരുമിച്ച് വരികയും അവയിൽ ആദ്യത്തേതിന് സാക്കിനാവുകയും ചെയ്താൽ ആ വാവിനെ നാം യാ ആക്കി മാറ്റപ്പെടും, മാറ്റുന്നു. സയ്യിദുൻ എന്നാണ് പറയുക, നിയാത്ത് എന്നാണ് പറയുക, ഹയ്യനുൻ എന്നാണ് പറയേണ്ടത്. അതുപോലെ തന്നെ വാവിനെ യാ ആക്കി മാറ്റുന്ന മറ്റൊരവസരമാണ് ഉദാഹരണങ്ങളിൽ നാം കാണുന്ന വാദ എന്നതിൻ്റെ മിആത്ത്, തൂസനു എന്നത് മീസാൻ, ഔറക്ക എന്നതിൽ നിന്നുണ്ടാകുന്ന ഇറാഖ്. ഈ പദങ്ങൾ നാം അടിവരയിട്ട പദങ്ങൾ മിആദ്, മീസാൻ, ഇറാഖ് എന്ന് നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവയുടെ യഥാർത്ഥ രൂപം മിവാദ് എന്നാണ്. മിആദ് എന്നതിന് ആ യാന് പകരം യഥാർത്ഥത്തിൽ മിവാദ് എന്നാണ്. മിവുസാനുൻ എന്നാണ് മീസാനിൻ്റെ യഥാർത്ഥ രൂപം. ഇറാഖിൻ്റെ യഥാർത്ഥ രൂപം ഇവറാഖ് എന്നാണ്. എന്നാൽ ഇവയിലെല്ലാം സുക്കു നൽകപ്പെട്ട ആ വാവ് കസിറിന് ശേഷം വന്നതുകൊണ്ട് തന്നെ, കസിറിന് ശേഷം സാക്കിനായി വാവ് വന്നാൽ ആ വാവിനെ യാ ആക്കി മാറ്റപ്പെടും. കസിറിന് ശേഷം മീമാണ്, ആ മീമിന് ശേഷം മിവാദിലെ സുക്കു നൽകപ്പെട്ട വാവ് വന്നു. അഥവാ കസിറിന് ശേഷം സുക്കൂനുള്ള വാവ് വന്നാൽ ആ വാവിനെ നാം മാറ്റി യാ ആക്കി മാറ്റപ്പെടും. മിവാദ് എന്നതിന് മീമിന് കസറാണ്, ശേഷം സുക്കൂൻ നൽകപ്പെട്ട വാവ് വന്നു, അതുകൊണ്ട് തന്നെ ആ വാവിനെ നാം മാറ്റി യാ ആക്കുന്നു. മിആദ്, മിവുസാൻ, അതിലും സുക്കൂൻ നൽകപ്പെട്ട വാവ് കസറിന് ശേഷം വന്നു. മിവാദ്, സോറി, മിവുസാൻ എന്നതിനെ മീസാൻ എന്ന് നാം ആക്കുന്നു. അതുപോലെ തന്നെ അലിഫിന് ശേഷം അവസാനത്തെ ഉദാഹരണത്തിൽ അലിഫിന് കസറാണ്, കസറിന് ശേഷം സുക്കൂൻ നൽകപ്പെട്ട വാവ് വന്നതുകൊണ്ട് തന്നെ ആ വാവിനെ യാ ആക്കി മാറ്റുന്നു. ഇറാഖ്, വാവിനെ യാ ആക്കി മാറ്റുന്ന 3-ാമത്തെ അവസരമാണ്. അത് ആ വാവ് ഏറ്റവും അറ്റത്ത് വരികയും തൊട്ടു മുമ്പ് കിസ്രാവുകയും ചെയ്യുക. ഏറ്റവും അറ്റത്ത് വാവ് വരികയും തൊട്ടു മുമ്പ് കിസ്രാവുകയും ചെയ്താൽ, ഉദാഹരണത്തിൽ കാണുന്ന നാം അടിവരയിട്ട ആദി, സാമി, ആലി എന്നീ പദങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആദിവി എന്നാണ്, സാമി വി, ആലി വി, അവസാനത്തിൽ വാവാണ് യഥാർത്ഥത്തിൽ. എന്നാൽ അത് ഏറ്റവും അന്ത്യത്തിൽ, ഏറ്റവും അവസാനത്തിൽ വരികയും തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് കിസ്രാവുകയും ചെയ്താൽ, ഏറ്റവും അറ്റത്ത് വരികയും വാവ് ഏറ്റവും അറ്റത്ത് വരികയും തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് കിസ്രാവുകയും ചെയ്താൽ ആ വാവിനെയും ഇത്തരത്തിലുള്ള വാവിനെയും നാം യാ ആക്കി മാറ്റപ്പെടും. ഖായിദയിലേക്ക് നമുക്ക് കടക്കാം. തുക്ലബുൽ വാവു യാ എൻ, വാവ് യാ ആക്കി മാറ്റപ്പെടുന്നു. ഇതാ ജിത്തമാത്ത് ഹിയ വല്യാഹു ഫി കലിമത്തിൻ വക്കാലത്തിൽ ഊലാ മിൻഹുമാ സാക്കിനത്തൻ. വാവും യാവും ഒരു വാക്കിൽ ഒരുമിച്ച് വരികയും അവയിൽ ആദ്യത്തേതിന് സാക്കിനാവുകയും ചെയ്താൽ ആ വാവിനെ യാ ആക്കി മാറ്റപ്പെടും. ഇതാ വക്കാദി സാക്കിനത്തൻ ബാധ കസിരൻ, കസിറിന് ശേഷം സാക്കിനായി വാവ് വന്നാൽ ആ വാവിനെയും യാ ആക്കി മാറ്റപ്പെടും.
ഇദാ വഖത്ത് മുതദല്ലിഫത്തൻ ബാദ കസ്രിൻ ഏറ്റവും അറ്റത്ത് വാവ് വരികയും തൊട്ടു മുമ്പ് കസ്രാവുകയും ചെയ്താലും ആ വാവിനെ നാം യാക്കി മാറ്റപ്പെടും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. അഹോക്കുമൽ കരീം ഷഹീദ് മുഹസിൻ. റമദാൻ ആയതുകൊണ്ടാണ് കൂടുതലൊന്നും വിവരിക്കാത്തത്.